നമുക്കിന്ന് മൾട്ടിമീറ്റർ വെച്ച് ഒരു വി എഫ് ഡി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ആദ്യമേ പവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3 ഫേസ് പവറാണ് കൊടുത്തിരിക്കുന്നത്. ആർ വേ ബി എന്ന് പറഞ്ഞ് 3 ഫേസ്, ആർ എസ് ഇ എന്ന് പറഞ്ഞ് 3 ടെർമിനലിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് പവറാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആദ്യമേ ഇൻപുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിൽ എത്രയാണ് കാണിക്കുന്നത് എന്ന് നോക്കാം. ഇൻപുട്ട് വോൾട്ടേജ് ആറും വൈ തമ്മിൽ വോൾട്ടേജ് 398 വോൾട്ടേജാണ്. ആറും ബിയും തമ്മിലുള്ള വോൾട്ടേജ് 398 വോൾട്ടേജാണ്. നമുക്കപ്പം ഇൻപുട്ട് വോൾട്ടേജ് കിട്ടി. ഇനി നമുക്ക് ഡി സിയിലെ ബസ്സിൽ എത്ര വോൾട്ടേജാണ് എന്നാണ് അറിയേണ്ടത്. അതിനുവേണ്ടി പി പ്ലസിലേക്കും പി ആറും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമാണ് ഡി മൾട്ടിമീറ്റർ ഡി സിയിലിട്ട ശേഷം ചെക്ക് ചെയ്ത് നോക്കുക. 587 വോൾട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല പ്രകാരമുള്ള വോൾട്ടേജാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ആ ഫോർമുല എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു 1.41 ആണ്, ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു. അതവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡി സി ബസ് വരെയുള്ള റെക്ടിഫയർ സർക്യൂട്ട് ശരിയാണ് എന്ന് അനുമാനിക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ ഡയോഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. മൾട്ടിമീറ്ററിലെ ഓപ്ഷൻ ഡയോഡ് സെക്ഷനിൽ ഡയോഡിൽ കൊണ്ട് ഇടുക. ഡയോഡ് സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ മൾട്ടിമീറ്ററിൽ ഡയോഡിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നെഗറ്റീവിലും നെഗറ്റീവ് ടെർമിനൽ പോസിറ്റീവും വെച്ചാണ് നമ്മളിതിൻ്റെ സർക്യൂട്ട് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് അതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ പോസിറ്റീവ് ടെർമിനലാണ്, അതുകൊണ്ട് നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ അവിടെ ഫിക്സ് ചെയ്ത് അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഓൾമോസ്റ്റ് എല്ലാം ഒരേ റീഡിങ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ആറിൽ വെച്ച് ഇൻപുട്ട് ആറിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 0.518 കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എസ് കൊടുത്തു നോക്കിയാണ്, അതും 0.517 കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടിയിൽ കൊടുത്തു നോക്കി 0.515 കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിനുശേഷം സെക്കൻഡറി ആയ യുവിൽ കൊടുത്തു നോക്കി 0.387 കിട്ടിയിട്ടുണ്ട്. യു വിയിലും 0.386 കിട്ടിയിട്ടുണ്ട്. ഡബ്ല്യുയിൽ 0.85 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെക്ടിഫയർ ഡി സി ബസിൽ നിന്നുള്ള റീഡിങ്ങൾ ആവറേജ് സെയിം ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വോൾട്ടേജിൻ്റെ ഐ ജി ബി ടി സെക്ഷനും റെക്ടിഫയർ സെക്ഷനും കുഴപ്പമില്ല എന്ന് അനുമാനിക്കാം. ഇപ്പോൾ ചെയ്ത വർക്ക് തന്നെ നമ്മൾ തിരിച്ച് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ വി എഫ് ടിയുടെ നെഗറ്റീവ് ടെർമിനൽ കൊണ്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ചെയ്ത പ്രൊസീജിയർ തന്നെ വീണ്ടും ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ആറിൽ കൊണ്ട് നോക്കുക. 0.542 കിട്ടിയിട്ടുണ്ട്. 0.543 കിട്ടിയിട്ടുണ്ട്. യുവിൽ കണക്ട് ചെയ്യുക. 0.5 കിട്ടിയിട്ടുണ്ട്. യുവിൽ കൊടുക്കുക. ഡബ്ല്യു കൊടുക്കുക. 0.5 കിട്ടിയിട്ടുണ്ട്. ഡബ്ല്യുയിൽ കൊടുക്കുക. 0.5 കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ റീഡിങ്ങും ആവറേജ് സെയിം ആണ്. അപ്പോൾ നമ്മുടെ വിഎഫ്ഡിയുടെ ഐ ജി ബി ടിയും റെക്ടിഫയർ സെക്ഷനും വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്.